ചങ്ങനാശ്ശേരി അതിരൂപത മുൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പൗവത്തിൽ കാലം ചെയ്തു. 1985 മുതൽ 2007 വരെ ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 1:17 ചങ്ങനാശ്ശേരിയിലായിരുന്നു അന്ത്യം. CBCA യുടെയും KCBCA യുടെയും മുൻ പ്രസിഡന്റാണ്. കാഞ്ഞിരപ്പള്ളി രൂപതയുടെയും മെത്രാനായിരുന്നു. ഖബറടക്കം ബുധനാഴ്ച രാവിലെ 10 ചങ്ങനാശ്ശേരി വലിയ പള്ളിയിൽ നടക്കും. ബ്രഹ്മപുരം തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് 100 കോടി രൂപ പിഴയിട്ട് ദേശീയ ഹരിത ട്രൈബ്യൂണൽ. പിഴത്തുക 1 മാസത്തിനുള്ളിൽ കെട്ടിവയ്ക്കണം. പരിസ്ഥിതി സംരക്ഷണവും ശുദ്ധവായുവും ഉറപ്പാക്കുന്നതിൽ സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും ഉദ്യോഗസ്ഥരും സമ്പൂർണ്ണ പരാജയമെന്നും ഹരിത ട്രൈബ്യൂണൽ അഭിപ്രായപ്പെട്ടു. 100 കോടി രൂപ പിഴ ജനങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്ന് ഈടാക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഹരിത ട്രൈബ്യൂണൽ പിഴ ഈടാക്കിയതിനെതിരെ അപ്പീൽ നൽകുമെന്ന് കൊച്ചി മേയർ MNകുമാർ. ഞങ്ങൾ തീർച്ചയായിട്ടും അതിനെതിരായി ആ NGT ഉത്തരവ് ചലഞ്ച് ചെയ്യും. ഒരു ഡീറ്റെയിൽഡ് ഹിയറിംഗ് സാധാരണ നടത്തിയിട്ടാണ് ഉത്തരവ് ഉണ്ടാവാറുള്ളത്. NGTയുടെ പ്രിൻസിപ്പൽ ബെഞ്ച് നമ്മുടെ ഭാഗം കേട്ടിട്ടില്ല. കേസ് ഡിസ്പോസ് ചെയ്തേക്കുന്നു. കോമ്പൻസേഷൻ തീരുമാനിക്കാതെയാണ് ഫൈൻ അടയ്ക്കാൻ പറഞ്ഞേക്കുന്നത്. ഹരിത ട്രിബ്യൂണൽ കൊച്ചിൻ കോർപ്പറേഷന് 100 കോടി രൂപ പിഴ ചുമത്തിയതിനെ തുടർന്ന് UDF കൗൺസിലർമാർ കൊച്ചി കോർപ്പറേഷന് മുന്നിൽ ഭിക്ഷയാചിച്ച് പ്രതിഷേധിച്ചു. കൈകളിൽ പിച്ചച്ചട്ടിയേന്തിയായിരുന്നു പ്രതിഷേധം. ഖലിസ്ഥാൻവാദി അമൃത്പാൽ സിംഗിനെ അറസ്റ്റ് ചെയ്ത് പഞ്ചാബ് പോലീസ്. ജലന്ധറിലും അമൃത്സറിലും വ്യാപക തിരച്ചിൽ നടത്തിയിരുന്നു. അടുത്ത അനുയായികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് PMA സലാം തുടരും. പ്രസിഡന്റും ട്രഷററും ഉൾപ്പെടെ നിലവിലെ നേതൃത്വത്തിന് മാറ്റമില്ല. 26 അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റും നിലവിൽ വന്നു. സ്വർണവില റെക്കോർഡിൽ ഒറ്റ ദിവസം കൊണ്ട് സ്വർണം പവന് 1200 രൂപ വർദ്ധിച്ചു. പവന് 44,240 രൂപയാണ് പുതിയ വില. ഗ്രാമിന് 5,530 രൂപയായി. സംസ്ഥാനത്ത് സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ പ്രതിദിന വർധനയാണിത്. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ വൻ സ്വർണവേട്ട. 2 യാത്രക്കാരിൽ നിന്നായി 1.5 കോടിയോളം രൂപ വില വരുന്ന 2.6 കിലോ സ്വർണം കസ്റ്റംസ് പിടികൂടി. അബുദാബിയിൽ നിന്ന് 2 വിമാനങ്ങളിലായി എത്തിയ മലപ്പുറം സ്വദേശികളായ സഹീർ, അബ്ദുൾ സലീം എന്നിവരാണ് പിടിയിലായത്. റിപ്പർ ജയാനന്ദന് ഹൈക്കോടതി പരോൾ അനുവദിച്ചു. മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനാണ് പരോൾ. വിയൂർ അതീവ സുരക്ഷാ ജയിലിൽ ജീവപര്യന്തം തടവിൽ കഴിയുന്ന ജയാനന്ദന് March 21, 22 തീയതികളിൽ പുറത്തിറങ്ങാം. ഈ ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ പോലീസ് അകമ്പടിയോടെ ആയിരിക്കും വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ സാധിക്കുക. തമിഴ്നാട് ധർമ്മപുരി കമ്പനല്ലൂരിൽ കൃഷിയിടത്തിലിറങ്ങിയ ആന വൈദ്യുതാഘാതമേറ്റ് ചരിഞ്ഞു. വനത്തിൽ നിന്നിറങ്ങി രാവിലെ കൃഷിയിടത്തിൽ നിലയുറപ്പിച്ച കാട്ടാനയെ വനം വകുപ്പും നാട്ടുകാരും ചേർന്ന് തുരത്തുന്നതിനിടയിലായിരുന്നു അത്യാഹിതം. ലൈനിന് സമീപമെത്തിയ ആന വൈദ്യുതാഘാതമേറ്റ് വീഴുകയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കമ്പനല്ലൂരിലെ ഉൾവനത്തിൽ ആനയുടെ ജഡം സംസ്കരിച്ചു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന ജനകീയ പ്രതിരോധ യാത്ര സമാപിച്ചു. പുത്തരിക്കണ്ടം മൈതാനത്ത് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രത്തിനെ പ്രതിരോധിക്കാനാണ് ജാഥ തുടങ്ങിയതെങ്കിലും സർക്കാരിനും പാർട്ടിക്കുമെതിരായ ആരോപണങ്ങളെയാണ് കൂടുതൽ പ്രതിരോധിക്കേണ്ടി വന്നത്. ജാഥ കാസർഗോഡ് ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ സമാപന സമ്മേളനത്തിന് ഇല്ല. സ്പീഡ് ന്യൂസ് പൂർത്തിയാകുന്നു. നമസ്കാരം.